Hi friends, welcome back to Suppi's World. Suppi's World in a pudiyoru video like Ella Kootarkum Swagatham. Appo innathe video, Streekale bedroom like povunnathinu munpu നമ്മള് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരുപാട് നീട്ടി വലിച്ചിട്ടൊന്നും വീഡിയോ ഇല്ല, ഒരു നാലോ അഞ്ചോ മിനിറ്റോളം വരുന്ന വീഡിയോ മാത്രമാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ വൃത്തി. നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഉറപ്പ് വേണം നമ്മുടെ ശരീരം വൃത്തിയുള്ളതാണെന്ന്. നമ്മൾ ചിലപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കോ ഒക്കെ കുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് കുളിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കുളിക്കാതെ ബെഡ്റൂമിലേക്ക് പോകാൻ പാടില്ല. കുളിച്ച് നല്ല ശുദ്ധിയായിട്ട് വേണം നമ്മൾ ബെഡ്റൂമിലേക്ക് പോകാൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യണം. നമ്മൾ ബ്രഷ് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഡ്രസ്സിങ്, ഏറ്റവും നല്ല കളർഫുള്ളായ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടിടണം. അതായത് ഒന്നുകിൽ നല്ല കളർഫുള്ളായത്, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ ഏത് കളർ ഡ്രസ്സിലാണോ കാണാനിഷ്ടം. ചിലവർക്ക് ഡാർക്ക് കളർ ഇട്ടിട്ടായിരിക്കും കാണാനിഷ്ടം, അല്ലെങ്കിൽ ലൈറ്റ് കളർ. അപ്പം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ. പിന്നെ ഏതെങ്കിലും നല്ല ക്രീം നമ്മൾ യൂസ് ചെയ്യണം. എൻജാൻഡറി, ആഡിലി, അല്ലെങ്കിൽ സാധാ ഏതെങ്കിലും നല്ല സ്മെല്ലുള്ള നല്ല ക്രീം നമ്മൾ യൂസ് ചെയ്യണം. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ചമ്മൽ, മടി ഇതൊക്കെ ഫസ്റ്റ് മാറ്റിക്കളയണം. അല്ലാണ്ട് ഇതിനൊന്നും പറ്റില്ല. നമ്മൾ ചമ്മേണ്ട ആവശ്യമോ നാണക്കിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പോകുന്നത് നമ്മളെ പങ്കാളിയുടെ അടുത്തേക്കാണ്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും നാണക്കേടിൻ്റെ ആവശ്യമില്ല. പിന്നൊരു കാര്യം, നമ്മളെ ഹെയർ സ്റ്റൈൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ചിലരുണ്ട് മുടിയൊന്നും വാരാതെ ജസ്റ്റ് മുടി നമ്മൾ ഈ പണിയെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പിന്നിലിങ്ങനെ കെട്ടിയിടില്ല, അതുപോലെ കെട്ടിയിട്ടിട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ബെഡ്റൂമിലേക്ക് പോകരുത്. നമ്മൾ ഏത് ഹെയർ സ്റ്റൈലാണോ കാണാൻ ഭംഗി ആ ഹെയർ സ്റ്റൈൽ നമുക്ക് ഉപയോഗിച്ചിട്ട് ബെഡ്റൂമിലേക്ക് പോവാം. അത് ദിവസം കഴിയുന്നതോറും മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് വെറൈറ്റി ഹെയർ സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വിചാരിച്ചാൽ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ബെഡ്റൂമാണ്. അതായത് ബെഡ്റൂം നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ നമ്മൾ വെക്കാൻ പാടില്ല. നമ്മളൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഒരു 4, ഒരാഴ്ചയിൽ അത് എന്തായാലും മുന്നോട്ട് പോകാൻ പാടില്ല. അതും നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ബെഡ്ഷീറ്റ് നിങ്ങൾ അതിന് മാത്രമായിട്ട് ചൂസ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളെ ബെഡ്റൂമിലുള്ള ഫർണിച്ചേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കതൊന്ന് ചേഞ്ച് വരുത്തി കൊടുക്കാം. പിന്നെ അടുത്ത കാര്യം ഫേസ് എക്സ്പ്രഷൻ. ഇതെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മളെ മനസ്സിൽ കൂളാക്കിയിട്ട് വേണം ആ സമയത്ത് നമ്മൾ പോവാൻ. നല്ല സ്മൈലി ആയിട്ട് നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ അവർക്കും നല്ല ഹാപ്പി ആവണം. അല്ലാതെ പണിയോടുള്ള സ്ട്രെസ്സും മറ്റുള്ളവരോടുള്ള ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചിട്ട് മുഖം വീർപ്പിച്ച് നമ്മൾ പോകാൻ പാടില്ല. നമ്മളെ മനസ്സിലുള്ള സങ്കടങ്ങളും സ്ട്രെസ്സൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ബെഡ്റൂമിൽ വെച്ച് തന്നെ. പക്ഷേ കയറുന്ന സമയത്ത് നമ്മൾ ഹാപ്പിയായി സ്മൈലി ആയിട്ട് വേണം ബെഡ്റൂമിലേക്ക് കയറാൻ. നിങ്ങളെ കാര്യങ്ങൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ബെഡ്റൂം തന്നെയാണ്. പക്ഷേ അത് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ പരാതിയായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ മടുപ്പോടുകൂടി മാത്രമേ അത് കേൾക്കൂ. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരും അതിൻ്റെ കൂടെ നമ്മളെ കൂടെ ചേർന്നിട്ട് നമ്മളെ സമാധാനിപ്പിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ന്യൂലി കപ്പിൾസിനും അതുപോലെ തന്നെ ഇനി കല്യാണം കഴിയാനിരിക്കുന്ന ആൾക്കാർക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എൻ്റെ പഴയ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, അത് വെച്ച് നിങ്ങൾക്ക് വീഡിയോസ് കാണാം.